കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളിയായ അമ്പിളി മഹേഷിൻ്റെ മകളുടെ വിവാഹത്തിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തിരിക്കുന്നു മഹാ അപരാധം സംഭവിച്ചിരിക്കുന്നു ആ പിടികിട്ടാപ്പുള്ളിയുമായി മന്ത്രിക്ക് അടുത്ത ബന്ധമാണുള്ളത് എന്നൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വിട്ട് ബ്രേക്കിംഗ് ന്യൂസുകൾ ആഘോഷിക്കുകയായിരുന്നു നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്നും പട്ടിയൂർഗാവിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഭിഭാഷകയായ വീണാകസ് നായർ അടക്കമുള്ളവർ അവരൊരു സ്ത്രീയാണ് എന്നുള്ള ചിന്ത പോലുമില്ലാതെ ഒരു പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങിൽ മന്ത്രിയും ആ സ്ഥലം എം എൽ എയുമായ ആർ ബിന്ദു പങ്കെടുത്തത് എന്തോ ഒരു വലിയ അപരാധമാണ് എന്നും സി പി എമ്മ എന്തോ ഒരു വലിയ പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടിലുമൊക്കെ വലിയ പ്രചരണം നടത്തുന്നത് കണ്ട് ലജ്ജ തോന്നിയിട്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും അത് ഏറ്റുപിടിച്ച് ഇതെന്തോ വലിയ അപരാധമാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു പ്രതികരണം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ്റെ സഹപാഠിയായിരുന്ന ജീവൻലാൽ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുന്നുണ്ട് ഒന്ന് ഇനിയിപ്പോൾ ഒരു പിടികിട്ടാപ്പുള്ളി ആണെങ്കിൽ പോലും തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ മന്ത്രി പങ്കെടുക്കുന്നതിൽ അവിടുത്തെ എം എൽ എ കൂടിയായ അവർ പങ്കെടുക്കുന്നതിൽ ഒരപരാധവുമില്ല എന്തായാലും ആ പിടികിട്ട പുള്ളിയുടെ സാന്നിധ്യത്തിലല്ലല്ലോ മന്ത്രി അവിടെ പങ്കെടുക്കുന്നത് ആ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ ആ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പിടികൂടാനുള്ള മൂന്ന് പേരിൽ ഒരാളാണ് അവർ എന്നുള്ളത് കൊണ്ട് അവരുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു കല്യാണം നടന്നാൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ വിധി കല്പിക്കുന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് അത്തരത്തിലുള്ള ദയനീയ മാധ്യമ പ്രവർത്തനം എന്തിനു നടത്തുന്നു എന്നുള്ള ചോദ്യവും നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കേണ്ടി വരുന്നു ഇപ്പോൾ ഈ ജീവൻലാൽ കുറിച്ചിടുന്നത് ഇങ്ങനെയാണ് ചാനലുകൾ ഇത്ര കണ്ട് തരം താഴരുത് വിവാഹ ജീവിതം തുടങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചല്ല റേറ്റിംഗ് കൂട്ടേണ്ടത് ഇനി ചാനൽ പറയുന്ന ആക്ഷേപത്തിലേക്ക് വരാം ഈ ഫോട്ടോ റിസപ്ഷൻ്റെതാണ് അത് ചിത്രത്തിലെ വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് റിസപ്ഷൻ നടക്കുന്നത് വരൻ്റെ വീട്ടിലാണ് വധുവിൻ്റെ വീട്ടിലല്ല വരൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളവർമ്മ കോളേജിൽ ഡിഗ്രിയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അവിടെ തന്നെ പി ജിയും പഠിച്ചയാളാണ് എൻ്റെ സഹപാഠിയാണ് അതായത് ഇരിങ്ങാലക്കുട മൂരിയാട് സ്വദേശിയായ ശരത്ചന്ദ്രൻ അഞ്ച് വർഷം കേരളവർമ്മ കോളേജിൽ പഠിക്കവേ തൻ്റെ ഇംഗ്ലീഷ് അധ്യാപികയായ സ്വന്തം മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ മന്ത്രിയെ ക്ഷണിച്ചാൽ ആ വിവാഹത്തിന് മന്ത്രി പോകരുതെന്നാണോ പറഞ്ഞു വരുന്നത് ഇനി ശരത്തിൻ്റെ വധുവിലേക്ക് വരാം വധുവിൻ്റെ അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആര് വേണമെങ്കിലും ഏത് ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവെന്നിരിക്കട്ടെ അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ അതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെ ചടങ്ങായാൽ പോലും അതിൽ ഒരു തരി പോലും തെറ്റില്ല ചിത്രത്തിൽ വധു പ്രായപൂർത്തിയായി വിവാഹം കഴിക്കുമ്പോൾ ആ ചടങ്ങിൽ ആരെയും ക്ഷണിക്കാം ആർക്കും വരാം പക്ഷേ ഈ ചടങ്ങ് ടീച്ചറുടെ വിദ്യാർത്ഥിയായിരുന്ന ശരത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നതാണ് സത്യം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന വ്യവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളെന്ന് പറയുന്ന മാധ്യമങ്ങൾക്കും അതിനകത്തിരുന്ന് മൗലികാവകാശങ്ങളും സ്ത്രീ സംരക്ഷണവും പ്രസംഗിക്കുന്നവർക്കും കൂപ്പുകൈ ചാനലുകാരെ ആ പാവം പെൺകുട്ടി ജീവിച്ചോട്ടെ എത്ര സുന്ദരമായാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ്റെ സഹപാഠി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് നാം ആലോചിച്ചു നോക്കൂ എന്തൊരു ക്രൂരതയാണിത് വരന്റെ വീട്ടിൽ നടക്കുന്ന സൽക്കാര ചടങ്ങിലാണ് മന്ത്രി പങ്കെടുത്തത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആ ചിത്രങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇതാ കുറെ എക്സ്ക്ലൂസീവ് ചിത്രങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന മട്ടിൽ ഫോട്ടോകൾ പുറത്ത് കല്യാണം നടക്കുമ്പോൾ ആളുകൾ ധാരാളം ചിത്രങ്ങൾ എടുക്കും അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നും ഒന്നുമില്ല ഇത് വരൻ്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിലാണ് മന്ത്രി പങ്കെടുത്തത് എന്ന് ആ വരൻ്റെ സഹപാഠിയായിരുന്നു ആ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊന്നും അന്വേഷിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ മെനക്കെട്ടില്ല എന്നുള്ളതാണ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുന്ന ആൾ ആ പെൺകുട്ടിയുടെ അമ്മ അവർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവരോടൊപ്പം മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഈ ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും ഒരടിസ്ഥാനമുണ്ട് എന്നെങ്കിലും നമുക്ക് പറയാമായിരുന്നു സ്വാഭാവികമായി തന്നെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരൊക്കെ സി പി എം അനുഭാവികളാണ് അപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായ മന്ത്രി ആർ ബിന്ദുവിന് അവരുമായിട്ടൊക്കെ സ്വാഭാവികമായി ബന്ധമുണ്ടാകും അത് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്ക് ഇടേണ്ടുന്ന കാര്യമൊന്നുമില്ല പക്ഷേ അവരുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അഞ്ച് വർഷക്കാലം താൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ആണ് എന്നിരിക്കെ ആ വിദ്യാർത്ഥിയുടെ ക്ഷണപ്രകാരം അയാളുടെ വീട്ടിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രി എത്തുമ്പോൾ അതിനെ അപരാധമായി ചിത്രീകരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം